ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിൽ പ്രതികളെ തൃശൂരിലെത്തിച്ചു. 5 പ്രതികളും ഹരിയാന സ്വദേശികളാണ്. പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. മനോജ ചേർന്നുണ്ട്. മനോജ, കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, 5 പ്രതികളെയാണ് ഇന്ന് തൃശൂരിലെത്തിച്ചത്. തമിഴ്നാട് പോലീസാണ് ഇവരെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കേരള പോലീസിന് കൈമാറിയത്. ഈ 5 പേരും ഹരിയാന സ്വദേശികളാണ്. ആദ്യം ഇവരെ തൃശൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതിനുശേഷം ഈ മെഡിക്കൽ പരിശോധന കഴിഞ്ഞതിന് പിന്നാലെയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ആകെയുള്ള 7 പ്രതികളിൽ ഒരാളെ തമിഴ്നാട് പോലീസ് നാമക്കലിൽ വെച്ച് പിടികൂടുന്നതിനിടെ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരാൾക്ക് കാൽ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഈ പ്രതികളുമായി നാളെയായിരിക്കും സംഘം, ഈ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുക. എന്തായാലും 5 പ്രതികളാണ് നിലവിൽ തൃശൂരിൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഹരിയാന സ്വദേശികളായിട്ടുള്ള ഇർഫാൻ, സബീർ ഖാൻ, ഷൌഖീൻ ഖാൻ, മുഹമ്മദ് ഇഖ്റാം, മുബാരിക് എന്നിവരടക്കം 7 പ്രതികളാണ് മുഴുവനായും ഉള്ളത്. എന്തായാലും ഇതിൽ തമിഴ്നാട് പോലീസ് 11 പ്രതികളുണ്ട് എന്നുള്ള കാര്യം കൂടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ അന്വേഷണം, അതായത് 27-ാം തീയതി പുലർച്ചെയാണ് 2 മണിക്കും 4 മണിക്കും ഇടയിലാണ് വലിയ തരത്തിലുള്ള ഒരു കവർച്ച നടക്കുന്നത്. 3 ATM കൗണ്ടറിൽ നിന്നായി 65 ലക്ഷം രൂപയാണ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ ATMലെ ക്യാമറകളിൽ സ്പ്രേ പെയിന്റ് ചെയ്തുകൊണ്ട് ഇവർ കവർ നടത്തിയത്. അതിനുശേഷം പോലീസിന് അലർട്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ, അവർ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ രക്ഷപ്പെട്ടു. ഒരേ പാതയിലുള്ള SBI ATMകളാണ് അന്ന് കവർച്ചയ്ക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരുന്നത്. അതിനുശേഷം ഇവർ 20 കിലോമീറ്ററിനുള്ളിൽ, അതായത് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണ പരമ്പര നടന്നത്. അതിനുശേഷം നേരെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. ഈ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ ഒരു കണ്ടെയ്നർ ലോറിക്കകത്താണ് ഇവർ ഉപയോഗിച്ചിരുന്ന കാറ് കയറ്റിക്കൊണ്ട് പോയിരുന്നത്. അത്തരത്തിൽ ആ കണ്ടെയ്നർ ലോറി അവിടെയുള്ള ഒരു വാഹനത്തിൽ, അതായത് തമിഴ്നാട് നാമക്കൽ ഭാഗത്ത് വെച്ച് ബൈക്കുകളിൽ ഇടിക്കുകയും പിന്നീട് അത് പോലീസ് അവിടേക്ക് എത്തുകയും ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ കാറിന് ഈ കണ്ടെയ്നറിനുള്ളിൽ നിന്നും കാറും അതുപോലെ തന്നെ ATM മെഷീനുകളടക്കം കണ്ടെത്തിയത്, പണവും കണ്ടെത്തിയത്. എന്തായാലും അപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ഏറ്റുമുട്ടലാണ് ഒരു പ്രതി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനുശേഷം തമിഴ്നാട് പോലീസ് ഇവിടെ പിടികൂടി കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട്. കോടതി മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട്. എന്തായാലും നാളെയോടുകൂടി തെളിവെടുപ്പ് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു, യെസ്, മനോജാണ് വിവരങ്ങൾ നൽകിയത്.